എനിക്കിവിടെ വന്നിട്ട് എന്താ പറയാ, എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. ലാംഗ്വേജ് എന്തെങ്കിലും സ്ലാങ്ങിൽ ഇഷ്യൂ ഉണ്ടോ മനസ്സിലാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർക്ക് അത് ഓക്കെ ആയിരുന്നു, പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തെടുത്തു. അല്ല, നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഓണം നമ്മുടെ കൂടെ ആഘോഷം, എത്രയോ കുട്ടികൾ ഇപ്രാവശ്യം സർക്കാർ സർവീസിൽ ഇരുന്നിട്ട് അവിടെ അവർ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതാണ് ഈ പി എസ് സിയുടെ പ്രത്യേകത. എന്റെ ഒരു അനുഭവം പറയാം. എനിക്ക് മലപ്പുറം ഈസർ ഒരു രണ്ടു വർഷം മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് ഒരു കുട്ടി, ഒരു പെൺകുട്ടി ക്ലാസ്സിന്റെ ബ്രേക്ക് സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട് ഞാൻ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തന്നെ വിചാരിച്ചത്. പക്ഷെ കുട്ടി ഓടി വന്നിട്ടിനോട് ഇതാ സംസാരിച്ചത്. ചുമ്മാ നമ്മളെല്ലാ പ്രാവശ്യം, ഇപ്പൊ ഞാൻ ഒരു 2017 തൊട്ട് ഏസിയാണ്. സാറ് ബാബു സാർ അതിനേക്കാൾ പഴയതുണ്ട്. അപ്പൊ അന്ന് മുതലേ നമ്മള് മനോഹരമായിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഓണ സദ്യ എല്ലാം ഭംഗിയല്ലേ. ഓണപ്പൂവേ പൂവേ പൂവേ പൂമൽ പൂവേ പൂവേ പൂവേ. നമസ്കാരം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ശേഷം വീണ്ടും ഒരു ഓണക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങളും ഈ ഓണം എയ്സിനൊപ്പം ആഘോഷിക്കുകയാണ്. എയ്സിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു വിനോദ് സാറിന്റെയും ടോണി സാറിന്റെയും ഒക്കെ എയ്സിനൊപ്പമുള്ള ആദ്യത്തെ ഓണാണ്. വിനോദ് സാറിന് എന്താ നമ്മുടെ എയ്സിനെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ഒക്കെ എന്താ പറയാനുള്ളത്? 2024 ഓണാഘോഷം എയ്സിന്റെ കൂടെ ആഘോഷിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ്. എയ്സിലെ കുട്ടികളെന്ന് പറയുന്നത് അത്രയധികം ബഹുമാനം തരുന്ന കുട്ടികളാണ്. ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന ചിന്താഗതിയുള്ള കുട്ടികളാണ്. എനിക്ക് അവരിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു അധ്യാപകനാണ്. എനിക്കൊന്ന് ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ടോണി സാറ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ടോണി സാറിനാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതാണ് സാർ. ഇപ്പൊ ചില ക്ലാസ്സിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ കുട്ടികൾ പറയും ടോണി സാറ് ഞങ്ങളുടെ മനസ്സിലാണെന്ന് പറയും. ഞങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്തൊക്കെയാണ്. കുട്ടികളെ നമ്മളൊക്കെ പറയുന്നതാണ്. നമ്മള് സീനിയർ ബാബു സാറാണ്. അല്ല പറയൂ, പുതിയ ഓണം എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയാ, എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. ലാംഗ്വേജ് എന്തെങ്കിലും സ്ലാങ്ങിൽ ഇഷ്യൂ ഉണ്ടോ മനസ്സിലാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർക്ക് അത് ഓക്കെ ആയിരുന്നു, പെട്ടെന്ന് അവര് ക്യാച്ച് ചെയ്തെടുത്ത് സംസാരിക്കുന്ന രീതി ഓക്കെ, കുഴപ്പമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ എനിക്കും ഞാൻ ഹാപ്പി ആയിരുന്നു ക്ലാസ് എടുക്കുന്നതിനൊക്കെ. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ടീച്ചർ? ചുമ്മാ മോഡലിംഗ് നോക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് 31 വർഷമാണ്. നമ്മുടെ എയ്സിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് പിന്നെ വന്നില്ല. പിന്നെ 2023 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വരുന്ന സമയത്ത് ഇപ്പോ സാർ ആലപ്പുഴയല്ലേ? സാർ ആലപ്പുഴ ജില്ലയല്ലേ? ഇപ്പൊ എല്ലാ സെന്ററിലേണ്ട് എൽ പി യു പി ഉണ്ട്, 10-30 ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോ സെന്ററിലും. ഈ 11 സെന്ററിലും ഇപ്പൊ 10 സെന്ററിലും ഉണ്ടായിരുന്നു. ഞാൻ ഒരു 10 സെന്റർ ആയിരുന്നു. പുതിയൊരു സെന്റർ പാലക്കാടും കൂടെ ഓപ്പൺ ചെയ്തു. എല്ലാം നല്ല നല്ല പിള്ളേരായിരുന്നു. കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അനുസരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മാത്രമല്ല എയ്സിലെ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ഒന്നാണ്. എല്ലാവർക്കും ഞാനൊരു നല്ല ഓണം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു ഒരു ഗാനത്തോടു കൂടി ഊണപ്പൂവേ പൂവേ പൂവേ
പൂമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ 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 അടിപൊളി അടിപൊളി. ഇപ്പൊ സിനിമയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ട് അമീൻ സാറിനെ കാണുമ്പോ മനോജ് കെന്റെ ലുക്ക് ഉണ്ട്. പലരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് സംഗതി, അത് വാസ്തവാണോന്ന് എനിക്ക് അറിയത്തില്ല സംഗതി. ഇപ്പൊ ഈ വീഡിയോ ഔട്ട് ആവുമ്പോൾ എന്തോ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യുന്നില്ലല്ലോ. അല്ല ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് മലപ്പുറം ഐസിൽ ഒരു 2 വർഷം മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് ഒരു കുട്ടി, ഒരു പെൺകുട്ടി ക്ലാസ്സിൻ്റെ ബ്രേക്ക് സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട് ഞാൻ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുട്ടി ഓടി വന്നിട്ട് എന്നോട് എന്താ സംസാരിച്ചത്, സാറിനെ കണ്ടിട്ട് മനോജ് കേജനെ പോലെ ഉണ്ട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് വെച്ചാൽ മനോജ് കേജന് ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം പുറത്തു പറയാതിരുന്നത്. അതെ, മാലിക് എന്ന സിനിമ ഉണ്ടല്ലോ ഫഹദ് ഫാസിലിന്റെ, അതിൽ 70 വയസ്സുള്ള ഫഹദ് ഫാസിലാണ്. അപ്പൊ അതുപോലെ ഉണ്ട്, എന്തായാലും മാലിക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഫഹദ് ഫാസിലിന്റെ, അതിൽ 70 വയസ്സാ. ഏറെക്കുറെ അതുപോലെയൊക്കെ സാറ് സാർ പറയും. സാർ ആ ഒരു പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊരു റീല് ചെയ്തില്ലേ സാറേ, ആ ഒരു കരുതൽ തടങ്കല്, അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ സാറേ. നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് സാറാണ്. അതുപോലെ പിന്നെ സൈക്കോളജി, ഷമീം സാറേ നിങ്ങൾ തന്നെയാണ് സൈക്കോളജിയുടെ അവസാന വാക്ക്, ദ ലാസ്റ്റ് വേർഡ് ഫോർ സൈക്കോളജി. അല്ല ആ വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ വ്യൂ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല വീഡിയോ ആയിട്ടുണ്ട്, സന്തോഷമായി. എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞേ പറ്റൂ ഒരു കാവ്യം അതിനുള്ളൂ ഏജിൽ, അവരെ കുറിച്ച് കൂടി ചോദിക്കണം. അവരൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ ഓണത്തെ വിശേഷങ്ങള്? എൻ്റെ ഏസിൻ്റെ കൂടെയുള്ള 3rd ഓണാണത്. 2022 ഞാൻ 21 ഞാൻ ജോയിൻ ചെയ്യുന്നത് ഏസിൻ്റെ കൂടെ. ഏസിൻ്റെ മക്കളൊക്കെ അടിപൊളി മക്കളാണ്. രണ്ടും വിമോ സാർക്ക് ഏറ്റവും ഇഷ്ടം ഈ ടീച്ചിങ് കഴിഞ്ഞ അഭിനയ, പക്ഷെ ആരും വിളിക്കില്ല. നാടകത്തിലുണ്ടായിരുന്നു, ഇപ്പൊ കർട്ടൺ ഒക്കെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, കർട്ടൺ പഴയ പോലെ അല്ലല്ലോ പൊക്കുന്ന. അങ്ങനെ കർട്ടൺ പൊക്കുന്ന ഇപ്പൊ മറ്റേ ടൈപ്പ് അല്ലേ, ഓട്ടോമാറ്റിക് കർട്ടൺ അല്ലേ വരുന്നത്. അപ്പൊ സാർ ഇപ്പൊ എന്താ ചെയ്യുന്ന പ്രത്യേകിച്ച്? എന്താ ജോലി? അതെ 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 അതെ, അതാ സംഭവിച്ചത്. അല്ല ഇപ്പൊ അതാ കർട്ടൺ ഇല്ല, അതുകൊണ്ടാണ് അവിടെ ചോദിക്കാനുള്ള കാരണം. കണ്ണൂര് കാസർഗോഡ് ഭാഗത്ത് വിനോദ് സാറെ ഏറ്റവും മികച്ച നടൻ. മാഷ് കൂടുതലും മാഷിനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. മാഷ് ഈ പെങ്ങളെ ഒരു സഹോദരി, പെങ്ങളെ പെങ്ങളെ തോന്നുന്നു എന്നെ കാണുമ്പോ. മാഷ് അങ്ങനെ വിളിച്ചത് അത് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും നമ്മളെ പ്ലഡ്ജിൽ. അല്ല ഞങ്ങൾ ആദ്യം അല്ല നമ്മളെ പ്ലഡ്ജിൽ തന്നെ പറയുന്നത് എല്ലാരും വ്യത്യസ്ത ജില്ല. അതെ അതെ, അവരൊരു സാറേ ഓൾ ഇന്ത്യൻ സാറുമായി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അത് മറക്കരുത്. അതില് നമ്മുടെ ടോണി സാറും ബാബു സാറും ആലപ്പുഴക്കാരാണ്. നിങ്ങൾ ആലപ്പുഴ ജില്ലയാണ് അല്ലേ? മറ്റു ജില്ലയിൽ ഒരുപാട് ടീച്ചേഴ്സ് വള്ളംകളിയിലാണ് ഓണപ്പരിപാടി തുടങ്ങുന്നത് ആലപ്പുഴയിലെ. ഷമീം സാറ് പറയും, മലപ്പുറം ജില്ലയുടെ, അതെ മലപ്പുറം ജില്ലയുടെ ഒരു അനുഭവം പറയും ഓണം വെച്ച്. മലപ്പുറം മലപ്പുറം കോഴിക്കോട് ബോർഡർ ആണ് വരുന്നത്. കോഴിക്കോടിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതെ അതെ, മലപ്പുറം അതേ തരത്വം
നിങ്ങളാ ഇരവഴിഞ്ഞി പുഴയുടെ ഒക്കെ തീരത്താണല്ലോ അല്ലേ നിങ്ങളുടെ വീട് വരുന്നത്? ഓണത്തിന്റെ കാല സമയത്ത് നമ്മള് സദ്യയൊക്കെ മറ്റു വീടുകളിലും ഒക്കെ ആയിട്ട് നമ്മളായിട്ട് വെക്കൂല, മറ്റുള്ള വീടുകൾ പോയിട്ട് കഴിക്കും. അതായത് മോതിരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, എന്താ മാഷ അത്? ടോണി സാറിന്റെ ഒരു സ്റ്റൈലായിട്ട് കീപ്പ് ചെയ്യാൻ അല്ല, സിംഗിൾ ആയിട്ടിരിക്കുകയാണല്ലോ, അതിന്റെ ഒരു വിഷമം നന്നായിട്ടുണ്ട്. അതെ അതെ. അല്ല അമീൻ സാറേ, ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് നമ്മുടെ വിമോചൻ സാറിനെ വിളിച്ചപ്പോ പറഞ്ഞത്, ടീച്ചർ ആദ്യം പറയണം ഞാൻ സിംഗിൾ ആണെന്നുള്ള കാര്യം എടുത്തു പറയണം. നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വീട്ടിലിരുന്ന പോരായിരുന്നു ബുദ്ധിമുട്ടികള്? ഓണത്തിന് വന്നേ സിംഗിൾ, അത്ര സിംഗിൾ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അല്ല, നമ്മൾ എല്ലാ പ്രാവശ്യവും. ഇപ്പൊ ഞാൻ ഒരു 2017 തൊട്ട് ഏസ് സാറ്, ബാബു സാർ അതിനേക്കാൾ പഴക്കുണ്ട്. അപ്പൊ അന്ന് മുതലേ നമ്മള് മനോഹരമായിട്ട് എല്ലാ ദിവസവും എല്ലാ ഓണം നമ്മൾ ആഘോഷിക്കാറുണ്ട്. വടംവലി ഭയങ്കരമായിട്ട് ഓണ സദ്യ എല്ലാം പങ്കുചേരും. പ്രാവശ്യം അത് നമുക്കിപ്പോ ഈ ഒരു വയനാടിന്റെ ഒക്കെ സാഹചര്യം വെച്ചിട്ട് നമ്മള് ദുരിത ആശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിട്ട് പോയത്, അത് നല്ല കാര്യമാണ്. കുട്ടികളും തന്നെ നന്നായി കോഓപ്പറേറ്റ് ചെയ്ത വിഷയത്തോട്. എയ്സിന്റെ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. നമ്മളേ പാലക്കാട്ട് നിന്ന് കുട്ടികൾ നമ്മളെ പെരിന്തൽമണ്ണയോടൊക്കെ വരുന്നുണ്ടായിരുന്നു, അവർക്കൊക്കെ അത് വലിയ ആശ്വാസം. പെരിന്തൽമണ്ണയോട് വരുന്ന എത്രയോ പേരുണ്ട് സത്യത്തില്. അത് നമുക്ക് അവിടെ വരുന്ന വലിയ കാര്യം. എയ്സാപ്പും എയ്സാപ്പ് പ്ലസ്സും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു പുതിയൊരു ആപ്പ് കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓണത്തിന്റെ ഒരു ഓഫറും അല്ല, നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഓണം നമ്മുടെ കൂടെ ആഘോഷം, എത്രയോ കുട്ടികൾ ഇപ്രാവശ്യം സർക്കാർ സർവീസിൽ ഇരുന്നിട്ട് അവിടെ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതാണ് ഈ പിഎസ്സിയുടെ പ്രത്യേകത തന്നെ, കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ഒരു പ്രാവശ്യം ഗവൺമെന്റ് സർവീസിൽ ഇരുന്നിട്ട് ഓണം ആഘോഷിക്കുക. കണ്ണൂരിലെ ഓണം എങ്ങനെയാണ്? കണ്ണൂരിലെ ഓണം എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ഓണം തന്നെ. അതായത് ഞങ്ങള് നോൺ വെജ് നമ്മളൊന്നും ഉപയോഗിക്കാറില്ല, എന്നാൽ ചില ആളുകള് കൂടുതലായിട്ടും അതാണ് ശരിക്കും പറഞ്ഞാല് വിഷുവിനും ഓണത്തിനൊന്നും നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാറില്ല. പായസം മസ്റ്റാണ്, അതിപ്പം ഏതെങ്കിലും ഒന്ന് പ്രഥമനാണെങ്കിൽ പ്രഥമൻ ചിക്കൻ മസ്റ്റാണ്. ആ അതാണ്, നമ്മള് നോൺ വെജ് ഇല്ല, നോൺ വെജ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. മലപ്പുറം ജില്ലക്കാരാണെങ്കിലും ഈ വിഷയത്തിൽ മലപ്പുറത്തിന് റിക്വസ്റ്റ് ഉണ്ടല്ലോ സാർ, എന്താ ഉള്ളത്? ബീഫ് വറുത്തത് ഒരു നാലെണ്ണം ആ ഇലയുടെ മൂലയിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം. റിക്വസ്റ്റ് ആണ്. അമീൻ സാറിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ഞാൻ. എനിക്ക് സദ്യയിൽ നോൺ വെജിനോട് താല്പര്യമില്ല. ഇല്ല അല്ലെ, സദ്യയാണെങ്കിൽ സദ്യ പൂർണ്ണമാവണമെങ്കിൽ ബീഫ് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് നമ്മൾ ഉറച്ചു വെക്കണം. എല്ലാ നമ്മുടെ എല്ലാവരുടെ ഓണം തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധിയുടെ ആവട്ടെ അല്ലേ. എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം.